ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമുക്ക് ജമ്മു കാശ്മീരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇത് ഉധംപൂരാണ്. ഉധംപൂർ സിറ്റിയിൽ നിന്ന് കുറച്ച് ഇപ്പുറത്ത് മാലയൊക്കെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. പൈനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മല ഇത്. പിന്നെ അവിടെയുള്ള ടോട്ടൽ വ്യൂ ആണ് കേട്ടോ. ഈ മലേൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോഴുള്ള അവിടുത്തെ താഴത്തെ താഴ്വാരമൊക്കെ കാണാം നമുക്ക് മേലെ കയറി നിന്ന്. ഇവിടെ നിന്ന് നോക്കിയാൽ അവിടുത്തെ പാണ്ഡവ മന്ദിർ കാണാം. പഞ്ചപാണ്ഡവന്മാർ അവിടെ വന്നിട്ടുണ്ട് എന്നുകൊണ്ടാണ് ഇത് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ എൻ്റെ ക്യാമറേൻ്റെ പ്രശ്നം, വീഡിയോൻ്റെ പ്രശ്നമാണ്. അപ്പം സൂമിനും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാലും ആ ഒരു നേരെയൊക്കെ കാണില്ല. ഇതിൻ്റെ അപ്പുറത്ത് പാണ്ഡവ മന്ദിരുണ്ട് കേട്ടോ. പിന്നെ ഉധംപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഏകദേശം നമ്മളെ നാട്ടിലത്തേക്ക് പോലെ തന്നെയാണ്. ഇത് ഒരു നദിയാണ് കേട്ടോ. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത് വറ്റി വരണ്ട് കിടക്കുന്നത്. കുറച്ചൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉധംപൂരിലെ ചെടികളും പൂക്കളൊക്കെ കണ്ടോ. ഈ മാവും പശുക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളൊരു കാഴ്ച പോലെ ഇല്ലേ. അപ്പോൾ നാടിനെ മിസ് ചെയ്യുമ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരിങ്ങനെ ഇങ്ങോട്ടേക്ക് അങ്ങ് വരും. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ പറിച്ച് കൊന്ന പൂവൊക്കെ ഉണ്ടാവും സീസണിൽ. അതൊക്കെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകും കേട്ടോ. പിന്നെ ഇത് പത്നി കേട്ടോ. ഇത് ഉധംപൂരിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ദൂരം എന്ന് പറഞ്ഞാൽ 10-40 കിലോമീറ്റർ ആണെങ്കിലും നമുക്കിങ്ങനെ വളഞ്ഞു കുളഞ്ഞ റോഡുകളായതുകൊണ്ട് ഒരു 1.5-2 മണിക്കൂർ സമയം എടുക്കും കേട്ടോ പോയി പോകാൻ വേണ്ടിയിട്ട്. സീസണിൽ അവിടെ നന്നായിട്ട് ഐസ് ഉണ്ടാവും. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഐസിൽ നമുക്ക് കളിക്കുക. അപ്പോൾ ശ്രീനഗറിലേക്ക് എന്ന് പറഞ്ഞാൽ ഉധംപൂരിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. എന്നാലും പത്നി ടോപ്പിൽ അവിടുന്ന് അടുത്താണ്. ഒരു സൺഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പോയിട്ട് വരാനൊക്കെ പറ്റും. വൈകിട്ടാവുമ്പോഴത്തേക്കും നന്നായിട്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഐസും ഇത് ഫ്രഷ് ഐസ് ഫോള് സ്നോഫോള് വന്നതിൻ്റെ ശേഷം പോയതായതുകൊണ്ടാണ് അവിടെ കഴുക്കില്ലാത്ത ഐസാണ് കാണുന്നത് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ അത് മെൽട്ടാവാൻ തുടങ്ങും. അതുകൊണ്ട് സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ടിട്ട്, ഒക്ടോബറിൽ സ്നോഫോൾ തുടങ്ങില്ല, ചെറുതായിട്ടൊക്കെ നവംബറിലൊക്കെ തുടങ്ങും. പിന്നെ അത് തൊട്ടിട്ട് മാർച്ച് വരെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ജമ്മുവിലൊക്കെ പോയി കഴിഞ്ഞാൽ പത്നി ടോപ്പിലും കൂടി എല്ലാവരും ഒന്ന് പോവുക. ഫ്രഷ് ആയിട്ടുള്ള സ്നോ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സ്നോഫോളൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് ഒരുപാട് ആൾക്കാർ നന്നായിട്ട് വൈഷ്ണുമാത കാണാൻ വരുമ്പോൾ അവിടേക്ക് വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. അവിടുന്ന് കുറച്ചങ്ങോട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ സെൻസാറിലേക്ക് ഉണ്ട്. അവിടെ ടൂലിപ്പ് ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്നോഫോളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ താഴേക്കൊന്നും പോകാൻ പറ്റില്ല. റോഡ് സ്ലിപ്പാവുന്നതുകൊണ്ട് നമ്മളെ ഇറക്കില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സ്ഥലമാണ്. പിന്നെ നമുക്ക് കാണാനുള്ളത് ദാൽ ലേക്ക്. ദാൽ ലേക്ക് ശ്രീനഗറിലാണ്. അപ്പോൾ ഞങ്ങൾ ശ്രീനഗറിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ദാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ ആലപ്പുഴയ്ക്കുള്ള ഹൗസ് ബോട്ട് പോലെ വേറൊരു ടൈപ്പ് ഓഫ് പിന്നെ ഹൗസ് ബോട്ടൊക്കെയാണ് ഇവിടെ. അത് നമുക്ക് ഇവർ വേണമെങ്കിൽ തടാകമൊക്കെ ചുറ്റി കാണിച്ചൊക്കെ തരും. പിന്നെ ഇതിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് വരും. പിന്നെ ഇതന്നെ ഈ ബോട്ടുകളിലൊക്കെ വന്നിട്ട് നമ്മളെ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. അതെല്ലാം ഫ്ലോട്ടിംഗ് ആണ്. പിന്നെ അങ്ങനെ ഫ്ലോട്ടിങ്ങിനെ ഈ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന കുറേ ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ദാൽ ലേക്ക് എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. പിന്നെ അവിടെ ബോട്ടിങ്ങൊക്കെ പോകുമ്പം ബാർഗെയിൻ ചെയ്തിട്ട് പോകാൻ നോക്കണം. ഇല്ലെങ്കിൽ അവർ പറഞ്ഞ വില നമ്മളടുത്ത് നിന്ന് വാങ്ങും. ഇതൊക്കെ ഈ ഇങ്ങനെ ചങ്ങാടം പോലെ വെള്ളത്തിൻ്റെ മേലെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള തടികളുകൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യുക ഹോട്ടൽ പോലെ. അപ്പോൾ ഞങ്ങളന്ന് പോയപ്പോൾ സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി പിന്നെ ട്യൂലിപ്പ് ഗാർഡനൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുക ചെയ്തത്. ഇവിടെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്ന ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയില്ല. പിന്നെ നാട്ടിൽ ആലപ്പുഴക്കാർക്കൊന്നും വലിയ ഭംഗി തോന്നുന്നില്ല. എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നാടായിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. പോകണം. പിന്നെ നല്ല എന്താ പറയുക, ഫുഡൊക്കെ കിട്ടും, മാഗിയൊക്കെ കിട്ടും. ഈ ദാൽ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ നടുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടീ ഷോപ്പൊക്കെ, അതും വെള്ളത്തിൽ തന്നെയാണ് എല്ലാം. പിന്നെ നമുക്ക് ഈ ഇതൊക്കെ ഐറ്റംസൊക്കെ വരും, ഫാൻസി ഐറ്റംസൊക്കെ നമുക്ക് ദാൽ ലേക്കിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനി അടുത്തുള്ളതാണ് ടൂലിപ്പ് ഗാർഡൻ. ടൂലിപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു എന്തൊരു ഭംഗിയെന്നാൽ ഒരുപാട് നിറത്തിലുള്ള പൂവുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ടൂലിപ്പ് ഗാർഡൻ്റെ ദാൽ ലേക്കിൻ്റെയൊക്കെ മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണാം.
പിന്നെ ടൂലിപ് ഗാർഡൻ നടന്ന് 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 നടന്നാലും തീരില്ല. സീസൺ എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിലാണ്, ഏപ്രിൽ ഫസ്റ്റ് സെക്കൻഡ് വീക്ക് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേനും പൂവൊക്കെ കൊഴിയും കേട്ടോ. പറ്റുന്നവരൊക്കെ പോവുക, നല്ല ഭംഗിയാണ്, വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ കാണാൻ പോകുന്നതാണ് ഗുൽമാർഗ്. ഗുൽമാർഗിൽ ഈ സിപ്പ് വേ റൈഡ്, അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇനി സോൺമാർഗ്. സോൺമാർഗിൽ ഈ നദിയൊക്കെ കണ്ടു. ഈ നദി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ എത്തി എൻഡ് ചെയ്തു. അപ്പോൾ സോൺമാർഗ് ഈ ഐസൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതെന്താപ്പം ഞാൻ ചുരുക്കി ചുരുക്കി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കാണുക. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നു എന്നുള്ളൂ, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് കേട്ടോ. കണ്ടോ, അതൊരു മഴ കഴിഞ്ഞിട്ട് ഉള്ള അറ്റ്മോസ്ഫിയറാണ് അത്. സോൺമാർഗിൽ സ്നോഫോള് മഴയും കഴിഞ്ഞിട്ട് ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പൊന്തി വരുന്ന പോലെ. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ആ ഒരു ഡയലോഗ് ഇല്ലേ, പിന്നെ പാരഡൈസ് ഓൺ എർത്ത് എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ നമുക്ക് പറയാൻ തോന്നും ഇവിടെയാണ് സ്വർഗം എന്നൊക്കെ. അത്രയ്ക്കും ഭംഗിയാണ് കാശ്മീർ. അപ്പം പിന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ശ്രീനഗറിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് പിന്നെ നമുക്ക് അവിടെ എവിടെയും സ്റ്റേ ചെയ്തതൊക്കെ കാണാം. കടുകുപാടമുണ്ടോ, കടുകുപാടത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ മലേൻ്റെ സൈഡിൽ നിൽക്കുന്നതിനെ കൊണ്ടൊരു പ്രത്യേകത ഇല്ലേ. ഇത് ഈ കാണുന്ന മരങ്ങൾ വില്ലോ ട്രീസ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് വൈഷ്ണവ മാതാ മന്ദിർ. അപ്പോൾ അവിടേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ വ്ലോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താഗ്രഹവും സാധിച്ചിരുന്ന ശക്തിയുള്ള അമ്മയാണ് എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.